ഇനി ഒരു ആന വാർത്തയിലേക്ക്. ആന വാർത്ത എന്ന് പറയുമ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ആന വാർത്ത എന്ന് പറയുന്നത് എഴുന്നള്ളിപ്പിന് ആനകളെ ഉപയോഗിക്കുമ്പോൾ ഏതൊക്കെ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് ഹൈക്കോടതി കൃത്യമായും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ഒരു ഇളവും വേണ്ട. ആനകൾ പരസ്പരം സ്പർശിക്കുന്ന രീതിയിലടക്കം നിൽക്കുന്നത് ഉചിതമല്ല, കൃത്യമായ നടപടി ഉണ്ടാവുമെന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. ഇത് അങ്ങനെയുള്ള ആനകളെ സംബന്ധിച്ചല്ല, മറിച്ച് കാട്ടിൽ നിന്ന് വന്ന് നാട്ടുകാരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് പറയപ്പെടുന്ന ആ കാട്ടാനകളെക്കുറിച്ചാണ്. പടയപ്പ എന്ന് പേരിട്ട് നാട്ടുകാരിൽ ചിലർ വിളിക്കുന്ന കാട്ടുകൊമ്പനെ കാട് കയറ്റണമെന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ്. സമീപകാലത്തായി കാട്ടുകൊമ്പൻ ജനവാസ മേഖലകളിൽ കൂടുതൽ നാശം വരുത്തുകയും ഭീതി പരത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ ആവശ്യം. മൂന്നാർ കൊരട്ടിക്കാട്ടിലെ സ്കൂളിൽ നിന്നും മാട്ടുപെട്ടി നെറ്റിമേട്ടിൽ കുട്ടികളെ ഇറക്കിയ ശേഷം കുറ്റിയാർ വാലിക്ക് പോകും വഴിയായിരുന്നു സ്കൂൾ ബസ് കാട്ടുകൊമ്പൻ പടയപ്പയുടെ മുമ്പിൽപ്പെട്ടത്. ഇതുവഴിയെത്തിയ ഇരുചക്ര വാഹന യാത്രികരും കാട്ടാനയ്ക്ക് മുമ്പിൽപ്പെട്ടു. ആദ്യമെത്തിയത് ബൈക്ക് യാത്രികരായിരുന്നു. ആനയെ കണ്ടതോടെ ഇവർ ഭയന്ന് വാഹനത്തിൽ നിന്നും താഴെ വീണു. പിന്നാലെ ബസ് എത്തിയതോടെ ബൈക്ക് യാത്രികർ ബസ്സിന് പിന്നിൽ ഒളിച്ചിരുന്നു. റോഡിൽ ഏതാനും സമയം കാട്ടുകൊമ്പൻ നിലയുറപ്പിച്ച് ഭീതി പരത്തി, പിന്നീട് റോഡിൽ നിന്നും പിൻവാങ്ങി. ഈ സാഹചര്യത്തിലാണ് പടയപ്പയെ കാടുകയറ്റണമെന്ന ആവശ്യം മൂന്നാറിൽ വീണ്ടും ശക്തമാകുന്നത്. സമീപകാലത്തായി കാട്ടുകൊമ്പൻ ജനവാസ മേഖലകളിൽ ഇറങ്ങി കൂടുതലായി നാശം വരുത്തുകയും ഭീതി പരത്തുകയും ചെയ്തിരുന്നു. മുൻപ് ശാന്ത സ്വഭാവക്കാരനായിരുന്ന പടയപ്പ ഇപ്പോൾ ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്നുണ്ട്. വേനൽ കടുക്കുന്നതോടെ കാട്ടാന കൂടുതൽ ആക്രമണകാരിയാകുമോ എന്ന ആശങ്കയും തൊഴിലാളി കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.